ഡിവൈഎസ്പി കരീം സാറിനെ വേദിയിലേക്ക് വരാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കരീം സാറിന്റെ ശ്രദ്ധയ്ക്ക് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡിവൈഎസ്പി കരീം സാർ, ദയവചെയ്ത് എത്രയും പെട്ടെന്ന് വേദിയിൽ എത്തുമാർ അപേക്ഷിച്ചുകൊള്ളുന്നു. സ്വാഗതം. ആദ്യമായി SITD ചെയർമാൻ ശ്രീ രാജേഷ് നമ്പ്യാർ സർ, തൻ്റെ ജന്മനാട് ഇത്രയും വലിയ വേദി ഒരുക്കിയതിൽ നന്ദി, സന്തോഷം. പിലാകുന്നുമ്മൽ കരിന്തിരി ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഇത്രയും വലിയ ഒരു വേദി ഒരുക്കി നമ്മുടെ നാട്ടുകാർക്ക് ഒരുക്കി തന്ന രാജേഷ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായ സുരേഷ് ഏട്ടന് ഈ വേദിയിൽ എല്ലാ നാട്ടുകാരുടെ പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. സുരേഷേട്ടനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അഭിമുഖം തരുന്നത് കേരളത്തിന് മലയാളത്തെ കുറിച്ച് പറയുന്നത് പോലെ ആയിരിക്കും, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല സുരേഷേട്ടനെ കുറിച്ച്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന മഹാനടൻ. ഇന്ന് ഒപ്പം വേദിയിൽ മറ്റ് വിശിഷ്ടാതിഥികളുമുണ്ട്. ഈ വേദിയിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം അരുളുവനായി നമ്മുടെ തറവാട്ടുകാരനവർ ശ്രീ കൃഷ്ണൻ നമ്പ്യാർ അവർക്കളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ശ്രീ സൂപ്പർ സ്റ്റാർ ഭരത് ഗോപി, സുരേഷ് ഗോപി സാർ എത്രയോ ത്യാഗങ്ങൾ സഹിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മിനിറ്റിൻ്റെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികൾക്കും നാട്ടുകാർക്കും സ്വാഗതം. ഞാൻ എൻ്റെ തറവാട്ട് വക കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവർക്കും സ്വാഗതം പറയുന്നു. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷേട്ടനെ നിലവിളക്ക് കൊളുത്തി സ്വാഗതം ചെയ്യുന്ന ഉദ്ഘാടനം ചെയ്തതിന് ക്ഷണിച്ചുകൊള്ളുന്നു. കരീം സാർ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരുമാറ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.
ഒരിക്കൽ കൂടി കരീം സാറിന്റെ ശ്രദ്ധയ്ക്ക്. ഡി വി എസ് പി കരീം സാർ ഒരിക്കൽ കൂടി വേദിയിലേക്ക് എത്തുവാൻ അഭ്യർത്ഥിച്ചുകൊള്ളു. ആദരിക്കുന്നതാണ് അടുത്തത്. സുരേഷ് ഗോപി എന്ന മഹാനടനെ ഈ വേദിയിൽ ആദരിക്കുന്നതിനായിട്ട് നമ്മുടെ പൊന്നാടി അണിയിച്ച് ആദരിക്കുക. നമ്മുടെ തറവാട്ടക്കാരനവർ ശ്രീ പി കെ കൃഷ്ണൻ നമ്പ്യാർ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. സുരേഷ് ഏട്ടനെ ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പിലാക്കുന്നമ്മൽ കരിന്തിനി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം ഇവിടെ സമാരംഭിക്കുകയാണ്. കളിയാട്ടം എന്ന ഒരൊറ്റ സിനിമയിൽ ഒരു പെരുമലയനായി നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വേദി ലഭിച്ചിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, കണ്ണൂരിൻ്റെ ഹൃദയത്തുടിപ്പ് തെയ്യം കലാകാരന്മാർ മുഴുവൻ അവരുടെ തെയ്യവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട് ആചാരകലയുമായി ബന്ധപ്പെട്ട് നിരന്തരം എല്ലാ വർഷവും ഒരു രണ്ട് മൂന്ന് കളിയാട്ട വേദികളിലെങ്കിലും എനിക്ക് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കളിയാട്ടം എന്ന ചിത്രം തന്നെയാണ് അതിന് കാരണം. ഏറ്റവും വലിയ ഖ്യാതി എനിക്കും എൻ്റെ കുടുംബത്തിനും നേടിത്തന്ന ചിത്രമാണത്. ആ ചിത്രം ഇന്ന് ഈ വേദിയിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നിങ്ങൾ തരുന്ന ഈ ആരവം സ്നേഹമൊക്കെ ഇത് പ്രസംഗത്തിൻ്റെ ഭാഗമല്ല, ചെറിയ അപേക്ഷയാണ്. ആ സൗണ്ട് ബോക്സ് ഇട്ട് അതിൽ നിന്നൊരു 10 അടി മാറി എല്ലാവരും പോണം. ആ സ്പീക്കർ ഉരുണ്ട് വീണാൽ ഇല്ല, ദയവച്ച് അതൊക്കെ ഉണ്ടാവും വരും. ആ ബോക്സിൻ്റെ ആ പ്രദേശത്ത് നിന്നൊരു 10 അടി മാറി നിൽക്കണം, ഇല്ലെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന്. എല്ലാം ഐശ്വര്യമായി തുടങ്ങി ഐശ്വര്യമായി തന്നെ കലാശിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരും സ്വയം നിയന്ത്രിക്കണം. ആവേശം സ്നേഹം എല്ലാം ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എല്ലാം ഭംഗിയായി കലാശിക്കുവാൻ നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ദയവ് ചെയ്ത് ഓക്കെ. അപ്പൊ വീണ്ടും വീണ്ടും എല്ലാ വർഷവും കളിയാട്ടം അല്ലെങ്കിൽ പെരുങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ പ്രദേശത്തേക്ക് വീണ്ടും വീണ്ടും വരുവാനുള്ള
ആഗ്രഹമുണ്ട്. അതിനുള്ള ശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ വർഷവും മരണം വരെയും എല്ലാ വർഷവും കളിയാട്ടങ്ങളിൽ പെരുങ്കളിയാട്ടങ്ങളിൽ പങ്കെടുക്കണം എന്നതൊരു ജീവിതവ്രതം തന്നെയായിരിക്കും. ഒരുപാട് നന്ദി നിങ്ങൾ തന്ന സ്നേഹത്തിന്, വരവേൽപ്പിന്, ഈ ആദരവിന്. ഈ അമ്പലപ്പറമ്പിലിരുന്ന് പറയാൻ പറ്റിയ ഡയലോഗാണ് അത്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും ഈ ആവേശത്തിനും, അത് ഒരു രണ്ടു മൂന്ന് വർഷത്തേക്ക് കൂടി ചലച്ചിത്ര പ്രവർത്തനത്തിന് പകർന്നു തരുന്ന ഊർജത്തിന്, ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പുല്ലേ. മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേധ്യവും കൂട്ടിക്കൊടച്ച് നാലു നേരം വെട്ടിപിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച അയാളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലുള്ള പരമ നാരികൾക്ക് ചേരും. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. വേദിയിലും വെള്ളിത്തിരയിലും നന്മയുടെയും നീതിയുടെയും പ്രതീകമായി മിന്നുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ, ആസ് എ പോലീസ് ഓഫീസർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് നമ്മുടെ മനസ്സിലെന്നും സ്ഥാനം നേടിയിട്ടുള്ള ഈ അതുല്യ നടൻ, നമ്മുടെ നാട്ടുകാരനായ ഒരു റിയൽ പോലീസ് ഓഫീസർക്ക്, ശ്രീ പി പി സദാനന്ദൻ അവർക്കൾ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ സംസ്ഥാന അവാർഡ് നേടിയ ഒരു റിയൽ ലൈഫ് പോലീസുകാരനെ ആദരിക്കുവാനായി നമ്മുടെ വെള്ളിത്തിരയിലെ ഇതിഹാസം അദ്ദേഹത്തെ പൊന്നാണ്ടി അടിച്ച് ആദരിക്കുന്നതായിരിക്കും ഈ അവസരത്തിൽ. സിനിമയിലും സുരേഷേട്ടന് ഇനി ഒരുപാട് നല്ല പോലീസ് ഓഫീസറുടെ റോൾ കിട്ടട്ടെ, അതുപോലെ തന്നെ സദാനന്ദൻ സാറിനും ഒരുപാട് നല്ല ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. സദാനന്ദൻ സാറെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ സുരേഷ് ഗോപി, വേദിയിലെ മറ്റ് ആരാധനീയമായ വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതൊരു പ്രസംഗത്തിൻ്റെ വേദിയല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നു. തവറൂൽ പുലാക്കുന്നുമ്പിൽ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ മലയാളത്തിൻ്റെ മഹാനായ കലാകാരനോടൊപ്പം, കലാകാരന്മാരോടൊപ്പം വേദി പങ്കിടാൻ അവസരം ലഭിച്ചത് അസുലഭമായ അവസരമായി ഞാൻ വിലയിരുത്തുന്നു. അതോടൊപ്പം കമ്മീഷണർ ഭരത് ചന്ദ്രൻ ഐ പി എസ് തുടങ്ങിയ സിനിമകളിലൂടെ പോലീസ് വേഷത്തിന് അമാനുഷമായ പരിവേഷം നൽകിക്കൊടുത്ത ശ്രീ സുരേഷ് ഗോപി അവരിൽ നിന്നും എൻ്റെ സ്വന്തം നാട്ടുകാരുടെ അംഗീകാരത്തിൻ്റെ പ്രതീകമെന്നോണം പൊന്നാടി അണിയാൻ വേണ്ടി കഴിഞ്ഞത് പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട് വിലയിരുത്തും. തീർച്ചയായിട്ടും ഞാൻ ഇതൊരു പ്രസംഗത്തിൻ്റെ വേദിയായിട്ട് കാണുന്നില്ല, അതിന് സമയമില്ല. ഇവിടെ ഗാനമേളക്ക് തയ്യാറെടുത്തിരിക്കുന്ന വേദിയാണതുകൊണ്ട് തെയ്യത്തിൻ്റെ ഭാഷയിൽ ഇതിൻ്റെ സംഘാടകർക്ക് ഗുണം വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ. അടുത്തതായി ശ്രീ കൊയ്യം ജനാർദ്ദനന് നന്ദി പറയാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പ്ലാക്കുന്നമ്പ് തറവാട്ടിൻ്റെ കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന് വളരെയധികം ത്യാഗ സഹിച്ച് നാളെ രാവിലെ 7 മണിക്ക് എറണാകുളത്ത് ഷൂട്ടിംഗ് ഉണ്ടായിട്ട് പോലും ഈ സമയം വരെ നമ്മുടെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിച്ച നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ നടൻ, സൂപ്പർ സ്റ്റാർ ഭരത് സുരേഷ് ഗോപിക്ക് പ്ലാക്കുന്നമ്മൽ തറവാട്ട് വകയും
നിങ്ങളുടെയൊക്കെ ഈ ജനസഹസ്രത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ വേദിയിലുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ പങ്കെടുത്ത പല നാട്ടിൽ നിന്നും വന്ന മഹാജനങ്ങളെ, നിങ്ങൾക്ക് പ്ലാക്കുന്നുമ്പ് തറവാട്ടിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തുന്നു. എന്നെ ഈ വേദിയിൽ കൊണ്ടുവന്നത് ശ്രീ രാജേഷ് നമ്പ്യാരും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു അവകാശിയാണ് സുധീറും, പി കെ ശ്രീമതി അവർകളുടെ മകൻ സുധീറും കൂടെ ചേർന്നാണ്. വെരി ഗുഡ്. അപ്പം രണ്ടുപേർക്കും ഇങ്ങനെ ഒരു ആവേശം പകർന്ന് കിട്ടുന്ന ഒരു വേദിയിൽ എന്നെ കൊണ്ടുവന്നതിനുള്ള എൻ്റെ നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട നടൻ സുരേഷേട്ടൻ ഈ വേദി ധന്യമാക്കി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ മറ്റൊരു മഹാനടനും കലാഭവൻ മണിയും ഇവിടെ എത്തുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ സംഗീത പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി ഒരു ഭക്തഗാനകൂടെ. അതിനു മുമ്പ് സുരേഷേട്ടനെ ഒരു പാട്ട് പാടുവാനായി എല്ലാവരും ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. സുരേഷേട്ടൻ്റെ ചെറിയൊരു പാട്ട് കേട്ടാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാവും. സുരേഷേട്ടൻ പാടാൻ പോകുന്ന പാട്ട് പൈനങ്ങൾ മുടിവതില്ല എന്ന സിനിമയ്ക്ക് വേണ്ടി ഇളയരാജയുടെ സംഗീതത്തിൽ SPB പാടിയ അനശ്വര ഗാനം ഇളയ നില പൊഴുകരുത് എന്ന പാട്ട് സുരേഷേട്ടൻ നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. Thank you.
ഇളയ നില പൊഴിഹിരതി ഇദയം വരൈ നനഹിരതി ഉല പോഹുമേ കനക്കാണുവേ വിഴ കാണുവേ വാനമേ ഇളയ നില പൊഴിഹിരതേ இதயம் வரை நனைகிறதே உல போகும் மேகம் கன காணுமே விழ காணுமே வானமே இளைய நில பொழிகிறதே இதயம் வரை நனைகிறதே வரும் வழியில் பனிமழையில் பருவநில தினனையும் முகிலெடுத்து முகம் துடைத்து விடியும் வரை நடை பழகும் வரும் வழியில் பனிமழையில் பருவநில தினனையும் முகிலெடுத்து முகம் துடைத்து விடியும் வரை நடை பழகும் வானவீதியில் மேக ஊர்வலம் காணும் போதிலே இளையனிலா பொழிகிறதே புலா போகும் மேகம் கனா காணுமே விழா காணுதே வானமே இளையனிலா பொழிகிறதே
നല്ലവരായ നാട്ടുകാരോട് വീണ്ടും വിനീതമായ ഒരു കാര്യം വളരെ താഴ്മയുടെ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ്. ബാരിക്കേഡിന് മുമ്പിലുള്ളവർ ദയവ് ചെയ്ത് പുറകിലേക്ക് നീങ്ങിയേ മതിയാവുള്ളൂ. സാങ്കേതികമായി ഒരുപാട് തടസ്സങ്ങളുണ്ട്. മണിച്ചേട്ടന് വരാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ദയവ് ചെയ്ത് പുറകിലേക്ക് മാറിയാൽ. നല്ല പാട്ടുകൾ, മണിച്ചേട്ടൻ്റെ പാട്ടുകൾ എല്ലാം പുറകെ വരുന്നുണ്ട്. ആദ്യം ഒരു ഭക്തിഗാനം നമുക്ക് വേണ്ടി പാടുന്നത് അജയ്. ഈ നല്ല അവസരത്തിൽ അജയ് ഒരു ഭക്തിഗാനത്തോടു കൂടി ഈ സംഗീത സദസ് ഇവിടെ തുടരുന്നു. Thank you.
അടുത്തതായി ഒരു വെൽക്കം ഡാൻസിന് വേണ്ടി താണ്ഡവ് തലശ്ശേരി എന്ന ഡാൻസ് ട്രൂപ്പ് ഈ സ്റ്റേജിലേക്ക് തകർക്കാൻ വരുന്നുണ്ട്. ഇനിയും കുറേ കലാപരിപാടികളുണ്ട്. നിങ്ങളെല്ലാവരും നല്ല കയ്യോടിയോടെ അവരെ വെൽക്കം ചെയ്യണം. പ്ലീസ് വെൽക്കം താണ്ഡവ് തലശ്ശേരി. അടുത്തതായി നല്ലൊരു പഴയ ഹിന്ദി ഗാനമാണ്, ഒരു കൊച്ചു ഗായിക നമുക്ക് വേണ്ടി പാടുന്നു. ബേബി ആഷിമ മനോജ്, സത്യം ശിവം സുന്ദരം എന്ന ഈ പാട്ട് നമുക്ക് വേണ്ടി പാടുന്നു, ആസ്വദിക്കുക.
सत्य है।
താങ്ക് യു ആർഷിമ. അടുത്തതായി മധു ബാലകൃഷ്ണന് ഏഷ്യാനെറ്റ് അവാർഡ് നേടിക്കൊടുത്ത് റോക്ക് ആൻഡ് റോൾ എന്ന ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഗാനം അവതരിപ്പിക്കാനായി അജയ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു.
ഒരു മിനിറ്റ് ഒന്ന് ഒന്നൊന്ന് മിണ്ടാതിരിക്കുമോ? വേണ്ട വേണ്ട വേണ്ട, സ്നേഹമുള്ള എൻ്റെ നല്ലവരായ നാട്ടുകാരല്ലാത്ത എൻ്റെ വീട്ടുകാരെ, എല്ലാവർക്കും ഈ കറുമ്പനായ കുറുമ്പൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ പരിപാടിക്ക് ഇവിടെ എന്നെ ക്ഷണിച്ച എന്നെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ പ്രിയ ചേട്ടൻ രാജേഷ് ചേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇവിടെ വരുന്നത്. ഈ ഓ കരിന്തിനി ഭഗവതിയുടെ അമ്മയുടെ ഈ ഉത്സവത്തിന് സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ എല്ലാ എന്നെ വളർത്തിയ എന്നെ വലുതാക്കിയ എൻ്റെ മാന്യ പ്രേക്ഷകർക്ക്, ഈ കൊച്ചു അനുജൻ്റെ അല്ലെങ്കിൽ ഒരു ചേട്ടൻ്റെ ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരാൻ ഒരുപാട് പാടുപെട്ടില്ല, കാരണം ഞാനൊരു കള്ളിമുണ്ടും ഒരു തലയിലൊരു കെട്ടും കെട്ടി ഇതിലെ നേരെ ബാക്കി കൂടെ വന്നു. പക്ഷെ എപ്പാ പൊള്ള വരാൻ ഒരുപാട് പാടുപെട്ടോ, ഞാനതൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, വന്നതും പോയതും എല്ലാം. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവിടെ ആരും പോലീസിന് പോലും ഒരു ജോലി ഉണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അവിടെ ഒരു വീട്ടിൽ പോയി ഒരു കള്ളിമുണ്ട് എടുത്ത് നേരെ വന്നു. അതാണ് മണിച്ചേട്ടൻ. എന്തായാലും എൻ്റെ നാടൻ പാട്ടുകളൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്കൊരിക്കലും ഇന്നിവിടെ വന്ന, അല്ലെങ്കിൽ നിലവിലുള്ള സൂപ്പർ സ്റ്റാറുകളോ ഇപ്പം വന്ന സൂപ്പർ സ്റ്റാറോ എനിക്കൊരു നായക താരമായിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനായിട്ടോ ഉള്ളൊരു പേരും പ്രശസ്തിയും നിങ്ങൾ എന്നെ കാണണ്ട. പഴയകാല ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി ആ ചാലക്കുടി മണിയെ മാത്രമായി കണ്ടാൽ മതി, അങ്ങനെ മാത്രം എന്നെ കണ്ടാൽ മതി. ഒരിക്കലും ഒരു സിനിമാ നടനായിട്ട് എന്നെ ആരും കാണണ്ട, നിങ്ങളിൽ ഒരുവനായിട്ട് എന്നെ കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും എടുത്തു പറയാൻ കാരണം, എൻ്റെ ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഒരുപാട് സമയം വൈകിരിക്കുകയാണ്. എല്ലാവരും പറയുന്ന പോലെ എനിക്കവിടെ 9 ഷൂട്ടിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് അവിടെ വേറെ ഉദ്ഘാടനം ഉണ്ടെന്നും പറയാൻ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഒരു സത്യം പറയാം, നാളെ ഫെബ്രുവരി 4 എനിക്കൊരു ചതി പറ്റിയ ദിവസമാണെന്ന്, ഞാൻ കല്യാണം കഴിച്ച ദിവസമാണ് നാളെ. അപ്പം അതുകൊണ്ട് എൻ്റെ വീട്ടിൽ എനിക്കൊന്ന് എത്തണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ വൈഫിന് വിളിച്ച് പറഞ്ഞു, നീ നാളെ കുറച്ച് പായസം ഉണ്ടാക്കുക, പിന്നെ കുറച്ച് ആൾക്കാർക്ക് സദ്യ കൊടുക്കണം. മോനെ ഇരിക്കും, മോനെ ഇരിക്കും, ഷൂട്ടിങ്ങൊക്കെ പിന്നെ അവർ കാണട്ടെ. അതുകൊണ്ട് അതെ, ഞാൻ നേരത്തെ സുരേഷേട്ടനും പറഞ്ഞ ഞാൻ കേട്ടു, ഈ സ്പീക്കർ വീണാൽ വെളിച്ചെണ്ണ വേറെ പിണ്ണാക്ക് വേറെ വഴിക്ക് പോകും. അത് നമ്മളെല്ലാവരും സഹകരിച്ചെന്ന് നല്ലതാണ്. പ്ലീസ് നിങ്ങൾക്ക് ഇവരൊന്നും ഷൂട്ട് ചെയ്യേണ്ടുണ്ടാവില്ല, അതൊക്കെ മാറി നിങ്ങൾ അവർ മാറി തരും, കുഴപ്പമില്ല. നിങ്ങളെ തട്ടിയിടരുത് പ്ലീസ്. ഓക്കെ, നോക്കണം കേട്ടോ. അല്ലെ, നമ്മൾ പരിപാടി കഴിഞ്ഞ് നമ്മൾ പോവും. അപ്പോ ഇവിടെ വരെ ഞാൻ ഒരു ആയിട്ട് ഒരു പ്രാവശ്യമേ ഞാൻ കണ്ണൂരൊരു പരിപാടിക്ക് വന്നിട്ടുള്ളൂ, പിന്നെ രണ്ടാമത്തെ ശേഷമാണ് അവിടെ നിന്നും കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് ഒരു പരിപാടിക്ക് വരുന്നത്. പക്ഷേ വളരെ സന്തോഷം തോന്നി, ഇത്രയും ജനങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞു, എന്നെ കലാഭവൻ മണിയായിട്ട് കാണണ്ട, പഴയ കാല ആളായിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു ജീവിത ചരിത്രമായിട്ടുള്ളൊരു പാട്ട് ഞാൻ പാടാണ്. എൻ്റെ ജീവിതങ്ങൾ ഞാൻ അനുഭവിച്ച് തീർത്ത കുറച്ച് ദുരന്തങ്ങൾ ആ പാട്ട് പാടട്ടെ. ഈ
ഈ ഗാനം ഞാൻ വലിയ സംഗീതം പഠിച്ച ആളൊന്നുമല്ല, അതുകൊണ്ട് എൻ്റെ പാട്ടുകളൊക്കെ എൻ്റെ ഒരു അച്ഛൻ, ഒരച്ഛനെന്ന് ഞാൻ പറഞ്ഞിട്ടിരിക്കരുത്, എൻ്റെ അച്ഛൻ നല്ലൊരു ഇതൊന്ന് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം പ്ലീസ്. എൻ്റെ അച്ഛൻ്റെ പേര് രാമൻ എന്നാണ്. അദ്ദേഹം നല്ലൊരു വലിയ കലാകാരനായിരുന്നില്ല, പക്ഷെ നല്ലൊരു ഒരേ പറമ്പുകൾ ചെത്തി വൃത്തിയാക്കുന്ന നല്ലൊരു കൂലിപ്പണിക്കാരുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ. അച്ഛൻ ഒരേ പാടത്തും ഓ ആ പാടത്തൊക്കെ പണിയെടുക്കുമ്പോൾ അദ്ദേഹം പാടിയ പാട്ടാണ്. ഒരുപക്ഷെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു സിനിമാ നടനായിട്ട് വന്നു നിൽക്കാൻ പോലും ഒരു കാലഘട്ടത്തിൽ എനിക്ക്, ഒരുപക്ഷെ ഞാൻ ആ 10-ാം ക്ലാസ് തോറ്റതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ വന്നു നിൽക്കാൻ കഴിവ് സമ്പാദിച്ചത്. 10-ാം ക്ലാസ് ജയിച്ചു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം പോലീസിൽ ചേരണമെന്നായിരുന്നു. ആ തോറ്റത് നന്നായി എന്നായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ, കാരണം ജയിച്ചെങ്കിൽ അങ്ങനെ ആയിപ്പോയാൽ. പക്ഷെ 10-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളെങ്കിലും, പക്ഷെ ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ മുഴുവനും ജില്ലാ കളക്ടർ, പോലീസ്, MLA, മന്ത്രി. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, പഠിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല, പഠിച്ചില്ലെങ്കിലും ഇതൊക്കെ ചെയ്യാം. അതിനുദാഹരണമാണ് ഈ കറമ്പൻ. ഞാൻ ഈ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ട് വേറെ ഒന്നല്ല, നിങ്ങൾ ആരും കാണരുതേ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെയുള്ള കലാഭവൻ മണി, ചാലക്കുടിയിലെ ഒരു കൂലിപ്പണിക്കാരനായ രാമന് ജനിച്ച കലാഭവൻ മണി, അമ്മിണിക്ക് ജനിച്ച ഒരു കലാഭവൻ മണി, അല്ലെ മണി, ആ മണി എൻ്റെ അച്ഛനെ കുറിച്ചൊരു പാട്ട്. നിങ്ങളൊക്കെ ഇതിരുന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷെ തോന്നും എന്തിനായി ഈ മണിയുടെ ദാരിദ്ര്യങ്ങൾ കേൾക്കണേ എന്ന് തോന്നും, പക്ഷെ അല്ല, കുറച്ചൊക്കെ അറിയണം, കുറേശ്ശെ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയും ചില സിനിമാ താരങ്ങൾ മലയാള സിനിമയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ആരും വന്ന വഴി ആരും പറയാറില്ല, അവരൊക്കെ വലിയവൻ്റെ വീട്ടിൽ നിന്ന് വന്നെന്നേ പറയാറുള്ളൂ. പക്ഷെ എനിക്കത് പറഞ്ഞേ പറ്റാന്നിട്ടുള്ള വില മതി. അപ്പൊ എൻ്റെ അച്ഛൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ അച്ഛൻ, എൻ്റെ ചേച്ചി ഇപ്പോഴും ഞാൻ ഓർക്കണ്ട, എൻ്റെ ചേച്ചി വെറുതെ അടപ്പത്ത് കലം വെച്ചിട്ട് ഇങ്ങനെ വെറുതെ കയ്യിലോണ്ട് ഇങ്ങനെ ചൂടുവെള്ളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും, അതിനകത്ത് അരിയിലും ഒന്നുമില്ല. ഞങ്ങൾ വിചാരിക്കും ഇപ്പൊ ചോറാവുന്ന്, പക്ഷേ അതാണ് പാട്ട്. ആ പാട്ട് എൻ്റെ അച്ഛൻ്റെ ആ അരിയും, അതായത് ചോറ് കാത്തിരിക്കുന്ന കൊച്ചു പെങ്ങന്മാരും ഈ കൊച്ചനുജനുമായ എൻ്റെ അനുഭവം ഞാൻ പാടും.